റൗണ്ടിൽ ഞാൻ ഇന്ന് പാടി തകർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക ആടി തകർത്ത് പൊളിച്ചാടിയ മാനേ മധുരക്കരിമ്പ എന്ന പാട്ടാണ്. എൻ്റെ കൂടെ ഞാനും എൻ്റെ ഡാൻസേഴ്സും നല്ല വെറൈറ്റി തീമുമായിട്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ കൂടെ ഒരു ഇടിവെട്ട് സൂപ്പർ സ്റ്റാറും കൂടി ഉണ്ട്. ആര്? ആ വേണ്ട, പറയണ്ട, പറഞ്ഞാൽ അധികമായി പോകും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയണം. അവന്റെ തലയിൽ ചട്ടി എടുത്ത് കമത്തിയവരുണ്ടോ? ചട്ടി എടുത്ത് വെച്ചാണോ പെട്ടി? ഇത് ക്യാരക്ടർ റൗണ്ടിനായി പെട്ടിയ മുട്ടിയ. ഓ ശരി, അപ്പൊ ഈ റൗണ്ട് കഴിഞ്ഞെന്തെയും മുട്ടയടി കൂട് പോലെ. ഏത് പാട്ടാ? മാനേ മധുരക്കരിമ്പേ. അടിപൊളി പാട്ടാണ് അല്ലേ? അടിപൊളി പാട്ട്. അപ്പൊ ഓക്കെ, നന്നായിട്ട് പാടു. ഓൾ ദി ബെസ്റ്റ്.
എന്തോ സർ കൗശിക്കേ എന്തോ എന്താണിത് സംഭവം? കാരണം വെരി 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 കളർഫുൾ. താങ്ക് യു സർ. നീ അന്തം വിട്ട് പാടിയോട്ടെ. താങ്ക് യു സർ. അന്തം വിട്ടെന്നൊക്കെ പറഞ്ഞു. കാരണം എന്നെ അങ്ങ് രക്ഷിച്ചോണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചങ്ങ് പാടുകയായിരുന്നു. ഒറ്റയടിക്ക് പാടി. പിന്നെ നിന്റെ ആക്ഷൻസ് എല്ലാം വളരെ ഗംഭീരമായിരുന്നു. മൂവ്മെന്റ്സ് എല്ലാം എസ്പെഷ്യലി ഡാൻസ് മൂവ്മെന്റ്സ്. പിന്നെ നീ ഇത്ര ഉള്ളതുകൊണ്ട് എടുത്തിട്ടാലും ചാടി എണ്ണിട്ട് പാടാൻ പറ്റും. നമ്മളെയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കിടക്കും. പിന്നെ ഗാനമേള കഴിഞ്ഞിട്ടേ വരും. നമ്മൾ എണ്ണിട്ട് അതൊക്കെ പുറമൊക്കെ തടവിക്കൊണ്ട് വരേണ്ടി വരും. അപ്പൊ രണ്ടുപേരും കൂടെ ആയപ്പോ നീയും ഈക്വലായിട്ട് നിന്നു. രണ്ടുപേരും കൂടെ അടിച്ചങ്ങ് പൊളിച്ച് എന്ത് അനന്യ പോയോ? അനന്യ അനന്യക്കുട്ടി ഓ എന്തായിരുന്നു ഇത്? പെട്ടെന്ന് പഠിച്ചാണോ ഇത്? എങ്ങനെ പഠിച്ചത്? പെട്ടെന്ന് പഠിച്ചോ? ഫാസ്റ്റായിട്ട് പഠിച്ചോ? ഫാസ്റ്റായിട്ട് പഠിച്ചു. ആണോ? എത്ര ദിവസം എടുത്തു? ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്റ്റെപ്പ് പഠിച്ചോ? ഏ അതിശയാണല്ലോ ഇത്. വിസ്മയിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ മനസ്സിലായല്ലോ. എന്താ വിസ്മയിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ എന്താ അറിയില്ല. പിന്നെ എന്തിനാന്ന് വെച്ച സർപ്രൈസ് ആയി പോയല്ലോ. മനസ്സിലായോ? അത് മനസ്സിലായോ? മോനെടാ കൗശികെ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളേ. ഈ അതിനകത്തൊരു വരി ഉണ്ടല്ലോ, എന്താണ് കരിഫിഷ്? എന്താണ് കരിഫിഷ് കണ്ടാലേ? എടാ കരിഫിഷ് ആണ്. നീ കരിപ്പിസ് കരിപ്പിസ്. ഫിഷിന് വരും നീ പിസ് എന്നാണ് പറയുന്നത്. കരിഫിഷ്. 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 ആ നീ കരിഫിസ് കണ്ണാളെ, കരിഫിസ് കണ്ണാളെ എന്നാ പഠിക്കണ്ടിരുന്നത്. അത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. കാരണം കരിഫിഷ് കണ്ണാളെ എന്നാണ്, കരിഫിസ് അല്ല. പിന്നെ നിന്റെ ഇതേതായിരുന്നു മറ്റേ എന്താണ് ചിഹ്നം? പക്ഷി. പക്ഷി അല്ലേ? അതിന് വേറെ പേരുണ്ടല്ലോ. പക്ഷിയാ? ഓ ഇത്രയും ചെയ്തതിന്റെ എല്ലാം പോയി കിട്ടിയോ? അല്ല അതിന് വേറൊരു പേരുണ്ടല്ലോ. നമ്മള് സാധാരണ അതിനെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു പേരാ വിളിക്കുന്നത്. കിളി. കിളി. കിളി എന്ന് പറഞ്ഞ എന്താണ്? പക്ഷീന്റെ കുട്ടി. പുതിയ പുതിയ ഇൻഫർമേഷൻ. പക്ഷിയുടെ കുട്ടി കിളി. അല്ലടാ പശുവിന്റെ കുട്ടിയാ കിളി. അല്ല അവന് കിളി പോയതാ? കിളി പോയി. അവൻ നന്നായിട്ട് പാടിയോ? പാട്ട് കേട്ടല്ലോ. എത്ര നമുക്കൊരു എത്ര ഗ്രേഡ് വരെ കൊടുക്കാം? ഞാൻ തന്നെയെല്ലാം ഡിസൈഡ് ചെയ്യുന്ന. അല്ലേ സാറൊന്ന് പറയൂ. പാട്ട് കേട്ടില്ലേ? അനന്യ പാട്ട് കേട്ടോ? അനന്യയുടെ ഭാഷ പറയാം. പാട്ട് ഹിയർ ചെയ്തോ? കേട്ടോ? അപ്പൊ ആ പാട്ട് എങ്ങനെ പാടി കൗശിക്? നന്നായിട്ട് പാടി. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഏത് ഗ്രേഡ് എക്സ്പെക്ട് ചെയ്യാം? ഓ എക്സ്പ്രഷൻ പോണോ? ആലോചിച്ചതാ. എത്ര എത്ര വരാം? വേഗം പറയാം. പറയൂ പറയൂ പറയൂ. കം 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 കം. നമ്മള് പറയുന്ന പോലെ ആക്ക് കാണാം. നമ്മള് പറയുന്ന പോലെ എല്ലാം നമുക്കിട്ട് പണിയാണ്. എന്തായിരിക്കും? അനന്യക്കുട്ടിയാണെങ്കിൽ എന്ത് കൊടുക്കും? ഫൈവ് വരെ പറയണേ. വൺ ടു ഫൈവ് വരെ കഴിഞ്ഞു. വേഗം വേഗം പറഞ്ഞോ. ത്രീ ഫോർ. ഇപ്പൊ ഫൈവ് എത്തും പറഞ്ഞോ. ഫോർ പറയാട്ട് പ്ലസ്. അങ്ങനെ പിടിക്കാവണ്ട. എ പ്ലസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങള് ശരി അത് മാറ്റി വെക്കാല്ലേ സാർ. രണ്ടാമത്തെ പോൾക്ക് എ പ്ലസ് എന്ന് എ ടോപ്പ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൊടുക്കത്തില്ല. അൾട്ടിമേറ്റ് അങ്ങ് പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഉണ്ടോ? ബാംഗ്ലൂർ ഉണ്ടോ? പള്ളി ഉണ്ടോ? ചർച്ച് ഉണ്ടോ? ഇല്ല. ഉണ്ട് പള്ളിയുണ്ടോ? അവിടെ പോയി പറഞ്ഞാണ്.
അനന്നക്കുട്ടി ഇന്ന് ആരാണ്? ദ ഐസിംഗ് ഓൺ ദ കേക്ക് ആണ് അല്ലേ? പിന്നെ ആണോ? അതെയോ? എപ്പോ? ഇപ്പോ. എങ്ങനെ? അതെയോ? ഒടിയ, ഓ, ഇടയ്ക്ക് ഒരു ഇടിയൊക്കെ കൊണ്ടല്ലേ? അതെന്തായി? അനന്നക്കുട്ടി നല്ലൊരു ഇടി കൊടുത്തേ, നോട്ടെ, നല്ലൊരു ഇടി കൊടുത്തേ. എത്ര ശക്തിയുണ്ട് നോട്ടെ, ഒരു നല്ല ഇടി കൊടുത്തേ. കയ്യില് കൊടുത്താ, കൈ കാണിച്ചു. ഇങ്ങനെ 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 കാണിക്കും. അടിക്കാറുള്ള പോലെ ഇടിക്കണം. വേദനിച്ചു പറഞ്ഞു. പിന്നെ പാർട്ടിയുടെ പേരെന്തായിരുന്നു? നാട്ടിലെ കച്ചറ അസോസിയേഷൻ. പക്ഷെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, എന്താ? നമ്മുടെ കൂടെ ആൾ ഇല്ല. നമ്മുടെ കൂടെ ആളില്ല, നമ്മുടെ കൂടെ ആളില്ല. നമ്മളെ കേൾക്കാൻ ആളില്ല, നമ്മളെ കാണാൻ ആളില്ല, നമ്മുടെ കൂടെ ആളില്ല. അങ്ങനെയുള്ള പാർട്ടി എങ്ങനെയാണ് ജയിക്കുന്നത്? അത് മാത്രല്ല, ഈ ഒടിയനെ കുറിച്ച് നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണോ? അല്ല, ഒരുപാട് ആരോപണങ്ങളുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. ഇപ്പൊ വോട്ടേരുന്ന എങ്ങനെയാ? നീ പ്രസംഗിക്കുന്ന എങ്ങനെയാ? കേട്ടെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളോട് ആകാംക്ഷിക്കാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു വോട്ട് മാത്രം ചെയ്തു തന്നെ. കാലക്കി മറിച്ചു പൊളിച്ചു അടിപൊളി, നല്ല രസമായിട്ട് പാടി. കൗശിക്ക് സാധാരണ പാടുമ്പോ ഇങ്ങനത്തെ പാട്ടുകൾ കൗശിക്കിന്റെ ഒരു ഫോർട്ടയാണ്. കൗശിക്ക് ഉഷാറാക്കണത് രാജമാണിക്കം വന്നിട്ട് കലക്കി പൊളിച്ചു പാടി. എനിക്കിന്ന് തോന്നിയെന്ന് വെച്ചാൽ അതിലൊക്കെ നന്നായിട്ട് പാടിയെന്ന്. ഇങ്ങോട്ട് നോക്കണ, നല്ലോണം പെർഫോം ചെയ്തെങ്കിലും പെർഫോമൻസ് ഒഫ്കോഴ്സ് രണ്ടുപേരും കൂടി ചക്കരെ അടിച്ചു പൊളിച്ചു കിട്ടോ. അനന്യക്കുട്ടി ഭയങ്കര സപ്പോർട്ടായിരുന്നു കൗശിക്കേട്ടന്. നിങ്ങൾ രണ്ടുപേരും നല്ല രസമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. കൗശികും നന്നായി പെർഫോം ചെയ്തു, പക്ഷെ അതിന്റെ കൂടെ അസലായിട്ട് പാടും ചെയ്തു. ഇന്നൊരു സാധാരണ കൗശികന് ചിലപ്പോൾ മുകളിലത്തെ ചില നോട്ട്സ് ഒക്കെ പാടുമ്പോൾ സ്ട്രെയിൻ തോന്നാറുണ്ട്. ഇന്ന് എം ജി സാർ പറഞ്ഞമാർ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞമാര് അങ്ങോട്ട് ഉറച്ച് പാടുമായിരുന്നു കൗശിക് ഫ്രീ ആയിട്ട്. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. ഓക്കെ, ഗ്രേഡിന് മുമ്പ് ഞാനൊരു ഡാൻസ് ഒരു ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം, വരാം അങ്ങോട്ട്. പാട്ട് പാടണം, അപ്പോഴേ ഞാൻ ആ ഡാൻസ് സ്റ്റെപ്പ് എനിക്ക് കോറിയോഗ്രാഫ് ചെയ്യാൻ പറ്റൂ. ഒന്ന് രണ്ട് ലൈൻ പാടിക്കേ. മാനേ മധുര കരിമ്പേ, മലർത്തേനേ മദന കുഴമ്പേ. മാനേ മധുര കരിമ്പേ, മലർത്തേനേ മദന കുഴമ്പേ. ഒന്നു വന്നതേ അതെല്ലു നിന്നതേ. അത് കുറച്ചും കൂടെ നന്നായിട്ട് മുന്നോട്ട് ഇങ്ങനെ. ടഫാണ് സാർ. അതെ, ശരിയാണ്, വളരെ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും ആ കുട്ടികൾക്ക്. ഇത്രയും വലിയ ടഫ് ഇല്ല, ഒരു സിമ്പിൾ ആയിട്ടുണ്ട് കാണിച്ചു. സിമ്പിൾ ആയിട്ടൊരു സാർ, സിമ്പിൾ ആയിട്ടുണ്ട് കാണിച്ചു. വെറുതെ ഇങ്ങനെ കാലി ഇങ്ങനെ ആ മോള് മോള് കാണിച്ചു. സിമ്പിൾ ആയിട്ടുള്ള ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള അല്ല അല്ല അല്ല, ഒരു കാര്യം മോള് കാണിച്ചു തരും മോളെ. അതും ഏറ്റവും മേലോട്ട് നോക്കി എങ്ങനെ. ആ അതെ അല്ലെ, ഇതിനേക്കാളും രസകരമായ എന്റെ പ്രത്യേക കൊറിയോഗ്രാഫി ഉള്ള അടുത്ത സ്റ്റെപ്പ് വരാൻ പോവാണ് അല്ലേ? ഒരു സ്റ്റെപ്പ് പറയാം. ഓക്കെ, എന്താ ആരെ കുത്തി കാണിക്കുന്നേ?
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു. ഒരെണ്ണം കിഴക്കോട്ട്, ഒരെണ്ണം പടിഞ്ഞാറോട്ട്, ഒരെണ്ണം വടക്കോട്ട്, ഒരെണ്ണം ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നും കുട്ടികൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് മോളെ മോളെ സ്റ്റെപ്പ് കാണിച്ചാൽ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിച്ചില്ല, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കാണിച്ചു. അപ്പൊ ഗ്രേഡ് വേണ്ടേ? ഗ്രേഡ് കൊടുത്തോളൂ ചേട്ടാ. കൗശികിന് ഒരു താങ്ക്സ് ഇവിടെ കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു. ഒരെണ്ണം കിഴക്കോട്ട്, ഒരെണ്ണം പടിഞ്ഞാറോട്ട്, ഒരെണ്ണം വടക്കോട്ട്, ഒരെണ്ണം ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നും കുട്ടികൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് മോളെ മോളെ സ്റ്റെപ്പ് കാണിച്ചാൽ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിച്ചില്ല, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കാണിച്ചു. അതൊക്കെ കാണാൻ കാണിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഒരു ഡാൻസർ ആയാലും. അപ്പൊ ഗ്രേഡ് വേണ്ടേ? ഗ്രേഡ് കൊടുത്തോളൂ ചേട്ടാ. കൗശികിന് ഒരു താങ്ക്സ് ഇവിടെ കൊടുക്കണം. മോളെ എന്താ പറഞ്ഞേ? അല്ല ഏതെങ്കിലും ഒന്ന് പറ, ഒന്ന് പറ, ഒന്ന് പറ, വേഗം പറ, വേഗം പറ. 1 2 3 4 പോരട്ടെ, കൈക്കൂലി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ നീ. ആ എന്നാ കുഴപ്പമില്ല, വേഗം വേഗം വേഗം. 5 കഴിഞ്ഞു, ചാൻസ് കൈഷോ. കൗശികനെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കുടിയൻ ചേട്ടന് നല്ലൊരു ഗ്രേഡ് കൊടുക്കാനുള്ള ചാൻസ് കളഞ്ഞല്ലേ. അയ്യോ, ഇപ്പൊ എ അൾട്ടിമേറ്റ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയേനെ, എ ടോപ്പ് ചോദിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയേനെ, ഒന്നും ചോദിക്കാതെ മിണ്ടാണ്ടിരുന്നില്ലേ. അത് ശരിയായോ? കൗശികനെ നോക്കി വേഗം പറ, ഏത് വേണമെന്ന് പറയാം. ഫൈനൽ ചാൻസ് ഐ എം ഗിവിങ് യു. ഫൈനൽ, റെഡി? ആരെ കുത്തി കാണിക്കുന്നേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു. ഒരെണ്ണം കിഴക്കോട്ട്, ഒരെണ്ണം പടിഞ്ഞാറോട്ട്, ഒരെണ്ണം വടക്കോട്ട്, ഒരെണ്ണം ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നും കുട്ടികൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സിമ്പിൾ ആയിട്ട് മോളെ മോളെ സ്റ്റെപ്പ് കാണിച്ചാൽ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിച്ചില്ല, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കാണിച്ചു. അതൊക്കെ കാണാൻ കാണിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഒരു ഡാൻസർ ആയാലും. അപ്പൊ ഗ്രേഡ് വേണ്ടേ? ഗ്രേഡ് കൊടുത്തോളൂ ചേട്ടാ. കൗശികിന് ഒരു താങ്ക്സ് ഇവിടെ കൊടുക്കണം. മോളെ എന്താ പറഞ്ഞേ? അല്ല ഏതെങ്കിലും ഒന്ന് പറ, ഒന്ന് പറ, ഒന്ന് പറ, വേഗം പറ, വേഗം പറ. 1 2 3 4 കൈക്കൂലി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ നീ. ആ എന്നാ കുഴപ്പമില്ല, വേഗം വേഗം വേഗം. 5 കഴിഞ്ഞു, ചാൻസ് കൈഷോ. കൗശികനെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കുടിയൻ ചേട്ടന് നല്ലൊരു ഗ്രേഡ് കൊടുക്കാനുള്ള ചാൻസ് കളഞ്ഞല്ലേ. അയ്യോ, ഇപ്പൊ എ അൾട്ടിമേറ്റ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയേനെ, എ ടോപ്പ് ചോദിച്ചിരുന്നെങ്കിൽ അത് കിട്ടിയേനെ, ഒന്നും ചോദിക്കാതെ മിണ്ടാണ്ടിരുന്നില്ലേ. അത് ശരിയായോ? കൗശികനെ നോക്കി വേഗം പറ, ഏത് വേണമെന്ന് പറയാം. ഫൈനൽ ചാൻസ് ഐ എം ഗിവിങ് യു. ഫൈനൽ, റെഡി? മഞ്ഞ കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക്
ചക്കര തിന്നാനുള്ളി മോഹമുദിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരി ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല.